വേണ്ടിയിട്ട് ഞാനിപ്പോ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പാക്കുകൾ, അതിൽ ഒന്നാമത്തെ പാക്കാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണെ. പ്ലസ് നമ്മൾ ഇപ്പോ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഹെയർ ഫോൾ തുടങ്ങിയ പിന്നെ എന്റെ ആ ഒരു റൂട്ടീൻ, ഹെയർ വാഷ് ചെയ്യുന്ന ദിവസത്തെ ഞാൻ ഹെയർ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നതും ഓയിൽ അപ്ലൈ ചെയ്യുന്നതും പാക്ക് അപ്ലൈ ചെയ്യുന്നതും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യുന്നതും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോണേ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യാൻ പോണത് പാക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയന്റ് വന്നിട്ട് കറിവേപ്പിലയാണ്. ഇത് കറി ലീവ്സിന്റെ പൗഡറാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് 100% ഓർഗാനിക് എന്നൊക്കെയാണ് ഇതിന്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് വ്യൂ പ്രൊഡക്ട്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തേക്കാം. അത് നിങ്ങളൊന്ന് ജസ്റ്റ് കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ കറിവേപ്പില വേപ്പില ആയിട്ടുണ്ടെന്നാണെങ്കിൽ ഒരു 3-4 തണ്ട്, ഒരു നമ്മൾ ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കുന്ന ഒരു തണ്ടില്ലേ, അങ്ങനെ ഒരു 3-4 തണ്ടിലെ ഇല ഫുള്ളായിട്ട് എടുത്തിട്ട് ഒന്ന് അരച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഞാനിവിടെ കറിവേപ്പിന്റെ പൊടി 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതെടുത്തു. ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി ഞാനിവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെല്ലിക്കാപ്പൊടി നമ്മളുടെ ഈ എല്ലാ കാര്യങ്ങളിലും നെല്ലിക്കാപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാങ്ങി വെച്ചേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെല്ലിക്കാപ്പൊടിയോ നെല്ലിക്കായോ അത് ഇഷ്ടമുള്ളത് പോലെ യൂസ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയാണ് കിട്ടുന്നതെങ്കിൽ ഒരു 3 നെല്ലിക്ക എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെമ്പരത്തി പൂവിന്റെ പൊടിയോ അല്ലെങ്കിൽ താളിപ്പൊടി എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാനിപ്പോ താളിപ്പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതാണ് എടുത്തേക്കണേ. അല്ലാണ്ട് നമ്മൾക്ക് ചെമ്പരത്തി പൂവിന്റെ പൊടി മാത്രമായിട്ട് കിട്ടുട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. അല്ലെന്നാണെങ്കിൽ നമ്മൾക്ക് ഫ്രഷ് താളി ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ താളിപ്പൊടി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും നെല്ലിക്കയും താളിപ്പൊടിയും 3 ഓരോ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം നമ്മൾക്ക് യൂസ് ചെയ്യാം, അല്ലെന്നാണെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വെള്ളം യൂസ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ഇത് 3 ഫ്രഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടണേ. അപ്പൊ വേണമെങ്കിൽ മാത്രത്തിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തൈരിൽ മിക്സ് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിന് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കുറച്ചിങ്ങനെ ലൂസ് ആയിട്ടുള്ള തൈരാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, പക്ഷെ അധികം പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യേണ്ടതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുക്കാം. ഞാനിപ്പോ ഫുൾ തൈരിലല്ല മിക്സ് ചെയ്യണത്, എക്സ്ട്രാ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് എനിക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് ആക്കി എടുക്കണം. ഇനിയിപ്പോ നിങ്ങളിത് 3 ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിലും അതിനകത്തേക്ക് നമ്മൾക്ക് കഞ്ഞിവെള്ളോ അല്ലെങ്കിൽ ഇതേപോലെ തൈരോ എന്താന്ന് വെച്ചാൽ മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കുറച്ചിങ്ങനെ ഒരു ആ താളിയുടെ പോലെ ആ ഒരു കൺസിസ്റ്റൻസി ഉള്ള പാക്കായിട്ട് നമ്മൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പാക്ക്. സോ പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് സ്കാൽപ്പ് മസാജിംഗ് ആണ്. മസാജിംഗ് നമ്മൾക്ക് എണ്ണ ഇട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ ഇടുന്നതിന് മുന്നെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോ എണ്ണ ഇടുന്നതിന് മുന്നെയാണ് സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത്. സ്കാൽപ്പ് മസാജ് ചെയ്യാന്ന് വെച്ചാൽ സർക്കുലർ മോഷനിൽ ഞാനിപ്പോ മസാജ് ചെയ്യുന്നില്ല, കാരണം കുറെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മുടി പോകുന്നതായിട്ട് നമ്മൾക്കറിയാൻ പറ്റൂല. മുടി കൊഴിച്ചിലുള്ളപ്പോ അങ്ങനെ കുറെ മുടി പോകും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വുഡൻ കോമ്പ് വെച്ചിട്ട് മുടി ഇങ്ങനെ നന്നായിട്ട് കെട്ടുകളൊക്കെ കളഞ്ഞ് രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ടും ഓരോ സൈഡും ഇങ്ങനെ കുറച്ചു നേരം ആ പല്ലിന്റെ ചീപ്പിന്റെ പല്ല് മുട്ടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി അധികം വേദന എടുപ്പിക്കാതെ എന്നാ പല്ല് നമ്മളുടെ ഈ ഒരു സ്കാൽപ്പിൽ നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്തു ഇങ്ങനെ വാരി വാരി കൊടുക്കും. അപ്പൊ അവിടെ ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്യും കേട്ടോ. ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ചു നേരം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യും. അപ്പൊ നമ്മൾക്ക് തലക്കൊരു പെരുപ്പം തോന്നും, അങ്ങനെ ഒരു മസാജിങ്ങിന്റെ ഒരു എഫക്ട്, ബ്ലഡ് ഫ്ലോ അവിടെ കൂടിയതായിട്ട് തോന്നും. ഇങ്ങനെ ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്തതിന് ശേഷം എണ്ണ ഇടും കേട്ടോ. എണ്ണ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എണ്ണയാണ് ഞാനിപ്പോ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ചോദിക്കുന്നുണ്ട് കുറച്ച് പേരിങ്ങനെ നമ്മൾ പെട്ടെന്ന് എണ്ണ മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവൂലേ എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങൾ മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സീരീസിൽ കാണിക്കുന്നത്. അപ്പൊ ഞാൻ എണ്ണ മാറ്റിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ എണ്ണ മാറ്റണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ കണ്ടു നോക്കിക്കൊള്ളട്ടോ, അവിടെ ഉണ്ട് വീഡിയോ. അപ്പൊ ആ എണ്ണയാണ് ഈ എണ്ണ.
എണ്ണ എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറയാറുണ്ട്, എപ്പോഴും നമ്മുടെ സ്കാൽപ്പിലായിരിക്കണം ആദ്യം എണ്ണ ഇടേണ്ടത്. സ്കാൽപ്പിൽ എണ്ണ കൊടുത്താലാണ് മുടി വളരുള്ളൂ. മുടിയിലേക്ക് നമ്മൾ എണ്ണ അധികം ഇട്ടിട്ട് കാര്യമില്ല, കാരണം എണ്ണയിലെ ഗുണങ്ങൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് മുടിയുടെ റൂട്ടിലേക്ക് എത്തിയാലും മാത്രമാണ് അവിടെ മുടിക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ എണ്ണ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിനുശേഷം മാത്രം നമ്മുടെ മുടിയിലേക്ക് മുടിയുടെ തുമ്പത്തേക്കൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എണ്ണ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യണം എന്നാണെങ്കിൽ പതിയെ ഒന്ന് മസാജ് ചെയ്യാം. ഇപ്പൊ ഞാനങ്ങനെ കാര്യമായിട്ട് സ്കാൽപ്പിൽ എണ്ണ ഇട്ടതിന് ശേഷം മസാജ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇടുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി, ഞാനിപ്പോ അത്യാവശ്യം നന്നായിട്ട് മുടിയിലേക്ക് എണ്ണ ഇടും കേട്ടോ, കാരണം എനിക്ക് അങ്ങനെയാണ്, ഞാൻ നേരത്തെ തൊട്ട് തന്നെ കുറെ എണ്ണ ഇട്ടിട്ടാണ് കുളിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഇടുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നോർമലി, ഇപ്പൊ ഇത്ര എണ്ണ ഇടാണ്ട് പെട്ടെന്ന് ഇത്ര എണ്ണ ഇടുമ്പോഴേക്കും നമ്മൾക്ക് നീരിറക്കമൊക്കെ വരും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അത്യാവശ്യം തന്നെ നന്നായിട്ട് തന്നെ സ്കാൽപ്പിലും എന്റെ മുടിയിലേക്കും എണ്ണ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് നിൽക്കട്ടോ, അപ്പോഴേക്കാണ് നമ്മുടെ മുടി റൂട്ട്സിലേക്ക് നന്നായിട്ട് അവർ എണ്ണന്റെ ഗുണങ്ങളൊക്കെ അബ്സോർബ് ആവുള്ളൂ. അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിൽക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പാക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. പാക്ക് ആദ്യം നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം, അതിനുശേഷം ബാക്കി ഉണ്ട് എന്നാണെങ്കിൽ മാത്രം നമ്മുടെ മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനിപ്പോ സ്കാൽപ്പിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്യണമെന്നാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ അതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിലും മുടി ഫുൾ കവർ ചെയ്തിരിക്കും. ഞാനിപ്പോ ഈ ഒരു തിക്നെസ്സിൽ എടുത്തുകൊണ്ട് എന്റെ സ്കാൽപ്പിലും മുടിയുടെ കുറച്ച് ഭാഗത്തേക്ക് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാക്ക് വെച്ചിട്ട്. എന്നിട്ട് ഞാനിതൊന്ന് കുറച്ചു നേരം കെട്ടി വെക്കുന്നുണ്ട്. ഇനി നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എണ്ണേനെക്കാട്ടിലും നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പാക്ക്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാലും ഒന്ന് പറയാണ്, കുറച്ചു നേരം നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിൽക്കുക. ഒരു അരമണിക്കൂറെങ്കിലും നിന്നാൽ അത്രയും നല്ലത്. അതിനുശേഷം മാക്സിമം നമ്മൾ ഒരു മണിക്കൂറൊക്കെ പാക്ക് ഇട്ടിട്ട് നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ഷാംപൂ യൂസ് ചെയ്യാം, കണ്ടീഷണർ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ഞാനിപ്പോ ഷാംപൂ എന്തായാലും യൂസ് ചെയ്യും, കണ്ടീഷണർ ഞാൻ എനിക്ക് വേണം എന്ന് തോന്നിയാൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം മിക്ക പാക്കും നമ്മൾ ഈ താളിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന മിക്ക പാക്കുകളും അത്യാവശ്യം കണ്ടീഷനിങ് എഫക്ട് തരുന്ന പാക്കുകളായിരിക്കും. പാക്ക് ഇട്ടിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത്യാവശ്യം നനവുണ്ട് എന്നാൽ കുറച്ച് മുടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മളുടെ ഹെയർ സ്പ്രേ ഉണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ സ്പ്രേന്റെ കാര്യം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കുന്ന കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്യണം, അതുപോലെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയില് ഈ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്, അത് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഈ ഒരു സ്പ്രേ ഞാൻ ഈ ഒരു നനവുള്ള സമയത്ത് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ ഓൾറെഡി മുടി നനഞ്ഞിരിക്കുകയാണ്, അതിന്റെ കൂടെ നമ്മൾക്ക് സ്കാൽപ്പിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒന്നിച്ചതൊക്കെ ഉണങ്ങിപ്പോയിക്കോളൂല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇന്ന സമയം എന്നൊന്നുമില്ല, നമ്മൾ എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് നമ്മൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോ നനഞ്ഞ മുടിയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ഈ ഒരു സമയത്താണ് ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മൾ സാധാരണ മുടി ഉണക്കുന്ന പോലെ ഉണക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.